കണ്ണൂർ വനിതാ ജയിലിലെ ആ കശുമാവിൻ തലപ്പിൽ സൗമ്യ എന്ന പിണറായിക്കാരി 30-കാരി ജീവനൊടുക്കിയതിന് പിന്നിലെ മാനസികാവസ്ഥ എന്തായിരിക്കും? അച്ഛനെയും അമ്മയെയും പിഞ്ചുമകളെയും എലിവിഷം നൽകി ഇഞ്ചിഞ്ചായി വഴിവിട്ട ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സുഖലോലുപതയ്ക്ക് വേണ്ടി ബലി കഴിക്കുമ്പോൾ അന്ന് സൗമ്യയ്ക്ക് തോന്നാത്ത ആ മനഃശാഞ്ചല്യം ഇപ്പോൾ ഉണ്ടായത് എങ്ങനെയായിരിക്കും? കേരളം ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്. നാം നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ വഴിവിട്ട ജീവിതത്തിന് വേണ്ടി നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ബലി കഴിക്കുമ്പോൾ ഒടുവിൽ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ഓർക്കുന്നുണ്ടാകില്ല. സൗമ്യയെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ണൂരിലെ ജയിലിൽ അലട്ടിയിരുന്ന ഒരു മാനസികാവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും. ഞാൻ ചെയ്തത് മഹാ അപരാധമാണ് എന്നുള്ളത്, നീതിപീഠത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരിയാണെന്ന് ഒടുവിൽ വിധിക്കപ്പെട്ട് ഇനി ആ നീതിപീഠം നൽകുന്ന ശിക്ഷ എന്തായിരുന്നാലും അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ കുറ്റബോധം ആ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാകണം. കുറ്റം ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ കുറ്റകൃത്യം ചെയ്യുന്ന നിമിഷത്തിനപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന ആ വലിയ നിരാശാബോധമുണ്ട്, ആ വലിയ അന്യതാബോധമുണ്ട്. അത് ഈ 30-കാരി സൗമ്യയെയും പിടികൂടി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു കുറ്റവാളിക്കും അങ്ങനെ പിന്നീട് ഈ അരും കൊലകൾ ചെയ്തതിന് ശേഷം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനാകില്ല എന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ, ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒടുവിലത്തെ ഇരയാണ് സൗമ്യ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓരോ തെറ്റ് ചെയ്യുന്നതിന് മുമ്പും ഒരാലോചന ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പുനരാലോചന കൊണ്ട് 3 ജീവനുകൾ സൗമ്യയ്ക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. സൗമ്യയ്ക്ക് എവിടേക്കെങ്കിലും പോകാമായിരുന്നല്ലോ, ഈ കൊലപാതകങ്ങൾ ചെയ്യണമായിരുന്നു. ആ ചോദ്യം അന്ന് സൗമ്യയെ പോലീസ് പിടികൂടുമ്പോൾ തന്നെ ഈ ലോകം ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സൗമ്യ ഇനിയില്ല. സൗമ്യയ്ക്ക് ഒരുപക്ഷെ ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങിയാൽ ഈ ലോകത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള സ്വാഭാവികമായ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിട്ടുണ്ടാകണം. എന്തു ചെയ്യുന്നതിന് മുമ്പും പുനരാലോചന നമുക്കുണ്ടാകണം എന്നതിൻ്റെ ഒരു വലിയ തെളിവുകൂടിയായി പിണറായിക്കാരി സൗമ്യയുടെ കശുമാവിൻ കൊമ്പിലെ ഈ തൂങ്ങിമരണം നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കട്ടെ.